ആരിഫ് കേരളത്തിൽ നിന്നാണ് ഈ സമരം നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ഗുരുതരമായ ആക്ഷേപമാണ് ഒരു ഭരണഘടനാ തലവൻ പറയുന്നത് അല്ലെങ്കിൽ ഭരണഘടനാ പദവിയിലുള്ള ആൾ പറയുന്നത് അതേ ഒരു 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 സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ആളല്ലേ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്വയം പരിശോധന ആത്മവിമർശനം നടത്തേണ്ടതാണ് ഈ വിഷയങ്ങളെല്ലാം ലക്ഷദ്വീപിലെ ജനങ്ങൾ പറഞ്ഞാണ് പുറം ലോകം അറിയുന്നത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുറം ലോകം എന്നല്ല അവർ പറയുന്നത് കേരളത്തെ അവർ വിളിക്കുന്നത് മെയിൻലാൻഡ് എന്നാണ് മെയിൻലാൻഡ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു എന്താ പറയാ ഒരു യഥാർത്ഥ ഭാഷ അർത്ഥം എന്ന് പറയാം ഇന്ത്യയെ പൊതുവായിട്ട് മെയിൻലാൻഡ് എന്നാണ് അവർ വിശേഷിപ്പിക്കുക മെയിൻലാൻഡ് എന്ന് പറയുന്നത് ഒരു ദ്വീപിൽ നിന്ന് അവരൊരു മെയിൻലാൻഡിലേക്ക് എത്തുന്നത് പ്രയോഗം മാത്രമേ ഉള്ളൂ മറ്റ് സ്റ്റേറ്റുകളല്ല മറ്റ് സ്റ്റേറ്റുകളെയല്ല കേരളത്തെയാണ് അവര് പ്രധാനമായും കാണുന്നത് ശരിയാണ് കേരളത്തെയാണ് ഐഷ സുൽത്താന അവിടുത്തുകാരിയാണ് അതുപോലെ ഇവിടെ പ്രതിഷേധിക്കുന്ന ഓരോരുത്തരും കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ഫസീലല്ല അഡ്വക്കേറ്റ് സബിത ഇബ്രാഹിം അവരുടെ പേരിലും അവരുടെ വീട്ടിലും അവരുടെ മാതാപിതാക്കളെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്തു ചാനൽ ചർച്ചയിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഞങ്ങൾ ഇവിടുന്ന് മെയിൻലാൻഡിൽ നിന്ന് പങ്കെടുക്കുന്ന ഓരോരുത്തരെ പോലെ തന്നെ അവിടുന്നുള്ള പ്രതികളെല്ലാം നിങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുകയാണ് ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇവിടെ നിന്ന് നിയന്ത്രിക്കുന്നതാണെങ്കിൽ അവരുടെ പ്രതിഷേധങ്ങളെല്ലാം അവിടെ ഉയരുകയില്ലേ ഇന്ന് പ്രഭു കോട പട്ടേൽ വന്ന ദിവസം നമ്മളെല്ലാം ടി വിയിലൂടെ കണ്ടല്ലോ അവിടുത്തെ പ്രതിഷേധം എല്ലാവരും ഇന്ന് കറുത്ത തുണി കറുത്ത ഉടുപ്പ് ധരിച്ചു കറുത്ത മാസ്ക് ധരിച്ചു ഏറെക്കുറെ എല്ലാവരും കറുത്ത ഡ്രസ്സാണ് നമ്മൾ കാണുന്ന കുറച്ച് ചിത്രങ്ങളും കുറച്ച് ദൃശ്യങ്ങളുമാണ് അപ്പൊ അത്രയും പേരെ ഉണ്ടാവുള്ളൂ അതില് അപ്പോ ആകെ ലക്ഷം രൂപ അങ്ങനെ സമരത്തിലാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാനാകും ഈ പ്രതിഷേധങ്ങളെല്ലാം ഉയർന്നു വരുന്നത് അവിടുന്നാണ് ആ പ്രതിഷേധത്തെ പിന്തുണയ്ക്കുക എന്നത് കേരളത്തിന്റെ ദൗത്യമാണ് കാരണം എന്താന്ന് വെച്ചാൽ കേരളവും ലക്ഷദ്വീപും തമ്മിലുള്ള ഒരു പൊക്കിൽ കൂടി ബന്ധമുണ്ട് ഒരു നാഭീനാള ബന്ധമുണ്ട് ആ ബന്ധമാണ് കേരളത്തെ സ്വാഭാവികമായും തങ്ങളുടെ ഒരു എന്താ പറയുക കേരളത്തിന്റെ ഒരു കുടുംബം പോലെയാണ് ലക്ഷദ്വീപിലെയും ജനങ്ങളെ കാണുന്നത് ശരി ശരി അതോടുകൂടി ആ കാര്യത്തിലെ തീർപ്പായി ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവായി ദയവായി തുടരുക ഷീ എ ആരിഫ് ഫൈസൽ എം പി വന്നിട്ടുണ്ട് നമ്മോടൊപ്പം ഷീ ഫൈസൽ തങ്ങളെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് ഈ ഞാൻ നേരത്തെ ആരിഫിനോട് ചോദിച്ച പോലെ അങ്ങനെ ഒരു പ്രതിഷേധ മാളിക്കെത്തുന്നുണ്ടോ അവിടെ അതോ നമ്മൾ കാണുന്ന കുറച്ച് ചിത്രങ്ങൾ മാത്രമാണോ തീർച്ചയായിട്ടും അങ്ങനെയല്ല ഈ കാണുന്ന ചെറിയ ചിത്രമല്ല ലക്ഷദ്വീപ് ഇത് ലക്ഷദ്വീപ് ഇന്ന് ഈ സമരം ആഹ്വാനം ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും സംയുക്തമായിട്ട് രൂപീകൃതമാക്കിയ ഒരു സേവ് ലക്ഷദ്വീപ് ഫോറം ആ ഫോറമാണ് ഇന്ന് ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും നയിക്കുന്നത് അവിടെ വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം ആർക്കുമില്ല അതിൻ്റെ ഉദാഹരണമാണ് ബി ജെ പിയും ഇതിലൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണം അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ പെട്ടവരാണ് ബഹുഭൂരിപക്ഷം അവിടുത്തെ ബി ജെ പിക്കാർ അപ്പോൾ അവിടെ ഇന്ന് ലക്ഷദ്വീപിലെ 70,000 ജനങ്ങൾ അല്ലെങ്കിൽ 12,500 വീടുകൾ ലക്ഷദ്വീപിൽ മൊത്തമായിട്ട് ഇന്ന് 12,500 വീടുകളുണ്ട് വിത്രടക്കം ഈ വീടുകൾ മുഴുവനായിട്ട് ഇന്ന് ലക്ഷദ്വീപിൻ്റെ ചരിത്രം അതാണ് ഞാൻ പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലക്ഷദ്വീപ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഇതിനു മുമ്പ് 7-ാം തീയതി 12 മണിക്കൂർ നിരാഹാരത്തിലിരുന്നു അന്നും ലക്ഷദ്വീപ് മുഴുവനുമായി ചരിത്രം തന്നെയായിരുന്നു ഇന്നും ഈ സമരം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ആർക്കും നന്ദി പ്രകാശിപ്പിക്കാനുമില്ല കാരണം സ്വന്തം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവരുടെ സ്വന്തം സമരമാണ് അവിടെ സ്വന്തം സമരമാണ് ആ സ്വന്തം സമരം അത് ചില ആൾക്കാർ മാത്രമാണ് അല്ലെങ്കിൽ കേരളക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപുകാർക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നത് ഒരു ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് ലക്ഷദ്വീപും കേരളവുമായിട്ടുള്ള ബന്ധം വളരെ ഞങ്ങളൊക്കെ പഠിച്ചതും കേരളത്തിൽ തന്നെയാണ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കേരളത്തിൽ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം കേരളത്തിലാണ് പഠിച്ചത് അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ഫസീല അൽത്താഫ് ഇവരൊക്കെ തന്നെ കേരളവുമായിട്ട് വളരെയധികം ബന്ധമുള്ളവരാണ് ആ കേരളത്തിന് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ശക്തിയും കേരളം തന്നെയാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഈ ചെറിയ തുരുത്തിൽ ഞങ്ങൾ തുടങ്ങി വെച്ച ഈ വിപ്ലവം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലോ തുടങ്ങി വെച്ചപ്പോൾ കേരളക്കരയിലെ വിദ്യാർത്ഥികൾ അവിടെ സഹപാഠികൾ ഏറ്റെടുത്തു ആ കേരളക്കരയിലെ സഹപാഠികൾ ഏറ്റെടുത്ത് അതിലൂടെ കേരളം മൊത്തം അറിഞ്ഞു അതിലൂടെ ലോകം അറിഞ്ഞു അതിനർത്ഥം കേരളത്തിനാണ് ഇതിന് താല്പര്യം എന്നുള്ളത് വാക്ക് ശരിയല്ല മറിച്ച് ലക്ഷദ്വീപ് തന്നെയാണ്
ലക്ഷദ്വീപിൽ നിന്ന് തുടങ്ങി വെച്ചത് കേരളം ഏറ്റെടുത്തു കാരണം ആരിഫ് എന്റെ കൊളീഗ് ഇങ്ങനെ ഒരു ഒരു പ്രസ്താവനയ്ക്ക് ഒരു വിപുലമായ അർത്ഥമുണ്ട് അത് ഈ സിറ്റിസൺസ് അമെൻമെന്റ് ആക്ട് ആയിക്കൊള്ളട്ടെ എൻആർസി ആയിക്കൊള്ളട്ടെ പിൽക്കാലത്ത് ബി ജെ പി അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഇത് കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ മാത്രം സമരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ജെ എൻ യുവിലാണെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും എല്ലാം നടന്നിട്ടുള്ളത് അവസാനം കേരളക്കാർ മാത്രമാണ് എന്നുള്ള നിലയിലാണ് കേരളത്തിലെ ഫണ്ടിങ് ആണത്രേ ഈ സമരത്തെ ആകെ ഉത്തേജിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് പോലെ ലക്ഷദ്വീപിൽ ഇപ്പോൾ ലക്ഷദ്വീപുകാർക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിൻ്റെ പിന്നിലും കേരളമാണ് എന്ന നിലയിൽ വരുത്തി തീർക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇതാ പരസ്യമായി സ്റ്റേറ്റ്മെൻ്റ് ചെയ്യാണ് നമ്മൾ അങ്ങോട്ട് അല്ല അതാണ് അയാൾക്ക് കേരളത്തിൽ കൂടി കേരളത്തിൽ ഇന്നത്തെ അയാൾ അയാളെ യാത്ര തന്നെ കേരളം ഒന്ന് ടച്ച് ചെയ്യാതെ തന്നെയാണ് ഗോവ ഗോവ അഗത്തി ദ്വീപിലേക്ക് നേരിട്ട് പറക്കുന്ന സാഹചര്യം ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇവിടെ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ചെലവുകൾ ഇന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മൂന്ന് സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ് ഇറങ്ങുന്നത് ടോണിയറിൻ്റെ കോസ്റ്റ് ഗാർഡിൻ്റെ ഫ്ലൈറ്റിലാണ് ഇവിടെ ലക്ഷദ്വീപ് സന്ദർശിച്ച എല്ലാ കേന്ദ്രമന്ത്രിമാരും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ അഗത്തി പോയി ഇറങ്ങിയിട്ട് അഗത്തി ഇന്ന് ലക്ഷദ്വീപിൻ്റെ പവൻഹാൻസ് ഹെലികോപ്റ്ററിലാണ് കവരത്തിയിലോ മറ്റേതിലോ ദ്വീപിലോ പോകുന്നത് ഇയാൾ മാത്രമായിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഡോണിയോ ഫ്ലൈറ്റ് ഉപയോഗിച്ച് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പോലെ ഇതിന് മുമ്പുള്ള ദ്യൂന്നാണോ വരുന്നത് നേരെ ആ ദമനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ദമനിൽ നിന്ന് ഗോവയിൽ വന്നു ഗോവയിൽ നിന്ന് അഗത്തിയിലേക്ക് ഇതിന് മുമ്പത്തെ പ്രാവശ്യവും പക്ഷേ ഈ ഈ പ്രാവശ്യത്തെ അല്ലാത്തതിന് മുമ്പുള്ള യാത്രയുടെ ക്ലെയിം കോസ്റ്റ് ഗാർഡ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത് 93 lakhs rupees ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി പറയുന്നു ചെലവ് ചുരുക്കണം ഇവിടെ ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഇവിടെ പിരിച്ചുവിട്ട ഏകദേശം 200 മറൈൻ വാച്ചേഴ്സ് ഉണ്ട് അവിടെ പിന്നെ മിഡ് ഡേ മീൽസിൽ 15-20 ജോലി ചെയ്യുന്നവരുണ്ട് എത്രയോ വർഷമായി ലക്ഷദ്വീപിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്പോർട്സിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇവർക്കൊക്കെ ഒരു വർഷം ആനുവൽ ഔട്ട്ലേ വരുന്നത് ഇതിന്റെ പകുതി മതി ഇതിനു വേണ്ടി ഈ ഒരു സംഭവത്തിന് വേണ്ടി 93 lakhs rupees ലക്ഷദ്വീപിന്റെ പ്ലാൻ ബജറ്റ് അല്ലെങ്കിൽ ആ അലോക്കേറ്റഡ് ഫണ്ടിൽ നിന്നും ഇയാളുടെ ദൂരത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഇതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്ത് ജനാധിപത്യമാണ് ഇവിടെ ആരെയാണ് അദ്ദേഹം സേവിക്കാൻ വരുന്നത് ലക്ഷദ്വീപ് ജനതയാണോ ആരാണ് സേവിക്കുന്നത് ഇവിടെ എന്താണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ ഒരു അഞ്ച് മാസത്തിനുള്ളിൽ എന്ത് വെൽഫെയർ മെഷറാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമ പദ്ധതി ഈ അഞ്ച് മാസത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് ലക്ഷദ്വീപ് ഭരണകൂടത്തിനോ അല്ലെങ്കിൽ പ്രഫുൽ കോട പട്ടേൽക്ക് ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന പറയുന്ന ആൾ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനം കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്ത് ദിനേശ്വർ ശർമ്മജി ഉള്ള സമയത്ത് അന്ന് വേജ് ലോസിന് വേണ്ടിയിട്ട് കോമ്പൻസേഷൻ കൊടുത്തതാണ് ഡെയിലി വേജസ് വെച്ചുകൊണ്ട് 4.5 crore rupees ലക്ഷദ്വീപിൻ്റെ ലേബർ SSൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്